കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ഇഗ്വാന ആളൊരു പാവമാണ്. മനുഷ്യരുമായി കൂടുതൽ അടുപ്പമുള്ള ഇവർ സസ്യബുക്കുകളാണ്. കണ്ണൂർ മട്ടൂലിലുള്ള സാബറിന്റെ പെറ്റ് സ്റ്റേഷനിലാണ് വിദേശി വളർത്തുജീവിയായ ഇഗ്വാനയുള്ളത്. ഇപ്പോൾ അതിഥികളായി എത്തിയത് 23 ഇഗ്വാന കുഞ്ഞുങ്ങളാണ്. കൃത്രിമ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചാണ് മുട്ടകൾ വിരിയിച്ചത്. പ്രദേശവാസികൾക്ക് ഏറെ കൗതുകകരമാവുകയാണ് സാബിറിന്റെ വീട്ടിലുള്ള കുഞ്ഞൻ ഇഗ്വാന. മനുഷ്യരുമായി കൂടുതൽ അടുപ്പമുള്ള ഇവർ സസ്യബുക്കുകളാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഉരഗവർഗത്തിലെ ഭംഗിയേറിയ ജീവിയാണ് കുഞ്ഞൻ ദിനോസറുകൾ എന്നറിയപ്പെടുന്ന ഇഗ്വാന. 25 മുട്ടകളാണ് ഇവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് വിരിയിച്ചത്. 90 ദിവസമെടുത്താണ് മുട്ട വിരിയിച്ചത്. 30 മുതൽ 45 മുട്ടകൾ വരെ ഒരു സീസണിൽ ഉണ്ടാവുമെന്ന് പെറ്റ് സ്റ്റേഷൻ ഉടമ സാബിർ പറഞ്ഞു. മെയിലും ഒരു മെയിലാണ്, നമ്മൾ രണ്ട് മെയിലാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഇതുണ്ട്, ഇപ്പോൾ ഇവർ ഈ ഓടിച്ചാടി നടക്കേണ്ട പ്രായമായി, അതാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്നത്. ഇവർ വലുപ്പാകുന്നതിനനുസരിച്ചിട്ട് ഇവർ സ്ലോ ആകും. എന്ന് പറഞ്ഞാൽ വലിയ, ഇപ്പം നമ്മൾ വലിയ ഇഗ്വാനൊന്നും ഇത്ര ഫാസ്റ്റിൽ ഓടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഫീമെയിൽ മുട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫീമെയിലിൻ്റെ എഗ്ഗിൽ മാത്രമേ ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് ഇൻഫെർട്ടൈലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം പകുതി മുട്ടിയോളം വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സാധാരണ നിലയിൽ അങ്ങനെ കിട്ടാറില്ല. നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ആ നാച്ചുറൽ സെറ്റപ്പ് മൊത്തത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മുട്ടകൾ കൂടുതൽ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ 4 ഇഗ്വാനകളും ഇവിടെയുണ്ട്. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പക്ഷികൾ, കുള്ളൻ കുതിര, വിവിധ ഇനം മത്സ്യങ്ങളും ഉണ്ട്. എൻലൈറ്റ് ന്യൂസ്, പയ്യന്നൂർ.